നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ രണ്ട് പുതിയ MLA മാരെ കൂടി കേരളത്തിന് ലഭിച്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും അല്പസമയം മുൻപ് പൂർത്തിയായി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPMന്റെ UR പ്രദീപ് എന്നിവർ MLA മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ്. UR പ്രദീപാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. സഗൌരവമായാണ് സത്യപ്രതിജ്ഞ നടന്നത്. ദൈവനാമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയത്. ആദ്യമായാണ് രാഹുൽ MLA ആകുന്നത്. രണ്ടാം തവണയാണ് UR പ്രദീപ് MLA ആകുന്നത്. നിയമസഭാ ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ സംബന്ധിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനഹിതം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് CPMഉം BJPയും കള്ളപ്പണ ആരോപണം ഉന്നയിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും അല്പസമയം മുൻപാണ് നിയമസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പൂച്ചെണ്ട് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്തുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കാതെയാണ് മുഖ്യമന്ത്രി പൂച്ചെണ്ട് മാത്രം നൽകി ഒരു നമസ്കാരം പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇതിനൊക്കെ തന്നെ ബദലായി പെട്ടെന്ന് തന്നെ ഇത് കണ്ട VD സതീശൻ പൂച്ചെണ്ട് കൊടുത്തതിനു ശേഷം ഇരു പാർട്ടിയിലെ MLA മാർക്കും കൈ കൊടുത്ത് ഹസ്തദാനം നൽകിയാണ് അവരെ സ്വീകരിച്ചത്. എന്തായാലും MLA മാരും മന്ത്രിമാരും UR പ്രദീപിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഓടി വന്ന ആഘോഷപൂർവ്വം തന്നെയാണ് കൈകൾ കൊടുത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നിയമസഭയിൽ മുഖാമുഖമുള്ള പോരുകൾ. ആ പോർവിളികളും ചൂട് ചർച്ചകളും ഒക്കെ തന്നെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്.